കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഓണത്തിനുള്ള നെല്ല്, പച്ചക്കറി, പൂവ് എന്നിവയുടെ നടിയിലും ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനവും നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. കളമശ്ശേരി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയുടെ ഓണത്തിനുള്ള നെല്ല്, പച്ചക്കറി, പൂവ് എന്നിവയുടെ നടിയിലും ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനവും നടന്നു. കരുമാലൂർ സർവീസ് സഹകരണ ബാങ്കാണ് ഇത്തവണത്തെ സംഘാടകർ. ശാസ്ത്രീയമായ കൃഷി ചെയ്ത് ലാഭം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രദർശന തോട്ടമാണ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. കരുമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലതാ ലാലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഈ മൂന്ന് ബാങ്കാണ്, എല്ലാ ബാങ്കും ഇപ്പൊ കർഷകന് ഒന്ന് ഏത് സീസൺ ഇപ്പൊ പെട്ടെന്ന് കുറെ കപ്പ വന്നു, ഒന്നിച്ച് കപ്പ വന്നാൽ സ്വാഭാവികമായിട്ടും വില കുറയും. എന്നാൽ അത് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ, പൊടിക്കാൻ, പൊടിച്ച് സംഭരിക്കാൻ, അല്ലെങ്കിൽ മറ്റിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ നല്ല വില കിട്ടും. അതായത് കർഷകന് നമ്മളിപ്പോ എത്ര പ്രസംഗം നടത്തിയാലും കർഷകന് ലാഭം ഉണ്ടായാലാണ് കൃഷിയിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വന്നോ, മന്ത്രി വന്ന് നടന്നില്ല, അപ്പൊ എന്റെ കൂടെ നിന്നേക്കാം എന്ന് കർഷകൻ നോക്കുള്ളൂ. ഇപ്പൊ വിളവ് കിട്ടിയോ, അതിന് നല്ല വില കിട്ടിയോ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയോ, എങ്കിലാണ് ആരും വരണ്ട, മന്ത്രിയും വരണ്ട, ഉദ്യോഗസ്ഥരും വരണ്ട, കർഷകർ കൃഷി ഇറങ്ങിയത്. അപ്പൊ അതിനുള്ള ശ്രമമാണ് ഈ കൃഷിക്കൊപ്പം കളമശ്ശേരി, കരുമാലൂർ ഈ മണ്ഡലത്തിലെ ഏറ്റവും സമ്പന്നമായ കാർഷിക ഗ്രാമങ്ങളിലൊന്നാണ്. ബാങ്ക് പ്രസിഡന്റ് ജയ രാധാകൃഷ്ണൻ സ്വാഗതവും സെക്രട്ടറി പി പി ജീസൻ ബാങ്ക് നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന കാർഷിക പദ്ധതികളും വിശദീകരിച്ചു. ഞാറ്റുവേല ചന്ത ആദ്യ വിൽപ്പന എറണാകുളം ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജോസാൽ ഫ്രാൻസിസ് തോപ്പിൽ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി രവീന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ബാങ്ക് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ എസ് പ്രവീൺ എന്നിവർ സംസാരിച്ചു. മുഖ്യ കൺവീനർ എം പി വിജയൻ നന്ദി പ്രകാശിപ്പിച്ചു.